ഹലോ, വിത്യൂർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഷീഫ് സ്റ്റിച്ച്. നമുക്കത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഞാനിവിടെ രണ്ട് ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ രണ്ട് ലൈനിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാനിവിടെ മുകളിലൊന്ന് കുത്തി, ഒരു ലൈനിൽ നീഡിൽ കുത്തിയെടുത്തു, എന്നിട്ടിതുപോലെ അതിൻ്റെ നേരെ താഴെ കുത്തി. വീണ്ടും അതിൻ്റെ തൊട്ട് കുറച്ച് നീങ്ങിയിട്ട് കുത്തി അതിൻ്റെ നേരെ താഴെ. ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഇത് അടുപ്പിച്ചടുപ്പിച്ചും ചെയ്യാം, ചെറിയ അകലെ വിട്ടും ചെയ്യാം. അകലെ വിട്ട് ചെയ്യുമ്പം ഈ അകലമെല്ലാം ഒരുപോലെ ആയിരിക്കണം. ഈ സ്റ്റിച്ചുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ താഴെ നിന്നും ഈ നടുക്കുള്ള സ്റ്റിച്ചില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തി മുകളിലേക്ക് എടുക്കുക. സെൻറ്ററിലായിട്ട് മുകളിലേക്ക് എടുത്തു, എന്നിട്ട് അതിൻ്റെ മുകളിലെ അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ ഇതുപോലെ കോർത്തെടുത്തു, എന്നിട്ട് ഈ രണ്ട് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ സെൻറ്ററിലേക്ക് കുത്തി താഴേക്ക് ഇറക്കുക. ഇപ്പോൾ ആ മൂന്ന് സ്റ്റിച്ചിനെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടിയ പോലെയാണ് ഈ സ്റ്റിച്ച് വരുന്നത്. നമുക്കൊരു ബോർഡറൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ അടുപ്പിച്ച് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ ഒരേ അകലത്തിൽ കുറേ എണ്ണം ആദ്യം ചെയ്യുക. ഇപ്പോൾ ഞാനിട്ട് ഇത്രയും നീളത്തിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നോട്ടിടാം. ഞാനിപ്പോൾ ഈ സ്റ്റിച്ചിന് നമ്മൾ സെയിം കളർ വെച്ചല്ലേ നോട്ടിട്ടത്, ഞാനിതിന് കോൺട്രാസ്റ്റ് കളറ് ത്രെഡ് വെച്ചിട്ടാണ് നോട്ടിടാൻ പോകുന്നത്. നമുക്കത് അങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഈ നടുക്കത്തെ മൂന്ന് സ്റ്റിച്ചുകൾ വീതമാണ് കെട്ടിടാൻ പോകുന്നത്. അപ്പോൾ നടുക്കത്തെ സ്റ്റിച്ചിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇതിൻ്റെ അടിയിലൂടെ സൂചിയുടെ ബാക്ക് വെച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഈസിയാ ഇതുപോലെ കോർത്തെടുത്തിട്ട് ഈ മൂന്നെണ്ണം കൂടെ ഒരുമിച്ചാക്കി ഈ സെൻറ്ററിൽ കുത്തിത്താത്ത് അടുത്തതിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കുക. ഇതുപോലെ തയ്ച്ച് തയ്ച്ച് പോയാൽ മതി. ബോർഡറൊക്കെ ചെയ്യാൻ കുറേ ലെങ്ത്തൊക്കെ വേണ്ടപ്പോൾ ഇതുപോലെ ഒരുമിച്ച് സ്റ്റിച്ചിട്ടിട്ട് ഇതുപോലെ നോട്ടിട്ട് നോട്ടിട്ട് പോയാൽ മതി. ഈ നോട്ടിന് കുറച്ചുകൂടെ കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ ഇതുപോലെ ഇങ്ങനെ ഫുൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് വലിച്ചു പിടിച്ചാൽ മതി. ഇത് വലിച്ചു പിടിച്ചിട്ട് സെൻറ്ററിലേക്ക് വീണ്ടും ഒന്നുകൂടെ കൊത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ നടുക്ക് വരുന്ന നോട്ടിന് കുറച്ചും കൂടെ തിക്നെസ് വരും. അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ചെറിയ വേരിയേഷനും കൂടെ കാണിച്ചു തരാം. ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നടുക്ക് വരുന്ന സ്റ്റിച്ച് കുറച്ച് ലെങ്ത്ത് കൂട്ടി ചെയ്യുക. ഞാനിപ്പോൾ ലൈനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയാണ് ചെയ്യാൻ പോണേ. ഇതുപോലെ മൂന്നാമത്തത് ആ ലൈനെ കൂടെ തന്നെ. ഇനി ഇത് നോട്ടിടാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ നടുവിലത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ കുത്തിയെടുത്തു, നടിയെ കൂടെ എടുത്തു, എന്നിട്ട് സെൻറ്ററിൽ കുത്തി. ഇപ്പം ഇങ്ങനൊരു ഷേപ്പാണ് വരുന്നത്. ഇങ്ങനെയും നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ മൂന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇത് നമുക്ക് ബോർഡർ സ്റ്റിച്ചായിട്ട് ഇതുപോലെ ഉപയോഗിക്കാം, നെക്ക് ലൈനിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഷീഫ് സ്റ്റിച്ച് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ചെറിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ, നാളത്തെ വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ അത് രണ്ടും ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.